ഹലോ കുട്ടികളെ, മഗധയിലെ രാജാവായിരുന്ന ജരാസന്ധനെ ഭീമസേനനെ മുൻനിർത്തി ഭഗവാൻ വധിച്ച കഥ കഥമുത്തശ്ശി മുമ്പൊരിക്കൽ പറഞ്ഞത് കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ജരാസന്ധനെ വധിച്ച് ജരാസന്ധൻ്റെ മകനായിരുന്ന സഹദേവനെ മഗധയുടെ രാജാവാക്കിയ ശേഷം ഭഗവാനും അർജുനനും ഭീമസേനനും കൂടി തിരിച്ച് ഹസ്തിനപുരത്തെത്തി. ഹസ്തിനപുരത്ത് എത്തിയപ്പോഴേക്കും ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം എന്ന് പറഞ്ഞ ശംഖ് വിളിച്ച് തങ്ങൾ വിജയിച്ചു എന്നുള്ള അടയാളം എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഭഗവാന്റെ ആ ശംഖ് വിളി കേട്ടതോടുകൂടി ഇന്ദ്രപ്രസ്ഥ നിവാസികളെല്ലാം വളരെ സന്തോഷിച്ചു. ഭഗവാനും അർജുനനും ഭീമനും കൂടി യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി ജരാസന്ധനെ വധിച്ച കഥയെല്ലാം വിസ്തരിച്ച് വിവരിച്ച് പറഞ്ഞു. ജരാസന്ധനെ വധിച്ച വിവരം ദ്വാരകാ നിവാസികളെ അറിയിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. യുധിഷ്ഠിരൻ വളരെ സന്തോഷത്തോടെ രാജസൂയയാഗം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിച്ചു. രാജസൂയയജ്ഞം നടത്തുന്നതിന് ഒരുപാട് ധനം ആവശ്യമുണ്ട്. അപ്പം അതിനെന്താ ഒരു വഴി എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളെയെല്ലാം വെട്ടിപ്പിടിച്ച് അവരുടെ അടുത്തു നിന്നെല്ലാം കപ്പം മേടിക്കാമെന്ന് തീരുമാനമായി. അങ്ങനെ യുധിഷ്ഠിരൻ തൻ്റെ 4 സഹോദരന്മാരെ 4 ദിക്കിലേക്കുമായിട്ട് അയച്ചു. അർജുനൻ ഉത്തര ദിക്കിലേക്കും ഭീമൻ പൂർവ്വദിക്കിലേക്കും നകുല സഹദേവന്മാർ പശ്ചിമ ദക്ഷിണ ദിക്കിലേക്കുമാണ് യാത്രയായത്. ഉത്തരദിക്കിലേക്ക് പോയ അർജുനൻ ആദ്യം കുളിന്ദ രാജ്യത്തെ രാജാക്കന്മാരെല്ലാം ജയിച്ചു. പിന്നീട് ആനർത്തന്മാര്, കാളകൂടന്മാര്, ശാകലദ്വീപിലെ രാജാക്കന്മാര്, പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യം എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിലെ രാജാക്കന്മാരെ അർജുനൻ തോൽപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് കപ്പം വാങ്ങി. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തോൽവി നേരിടേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയം എന്നുള്ള പേര് ലഭിച്ചത്. അർജുനൻ തോൽപ്പിച്ച പ്രാഗ്ജ്യോതിഷപുരത്തിലെ രാജാവ് ഭഗദത്തൻ എന്നൊരാളായിരുന്നു. ഈ രാജാവ് ഇന്ദ്രൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ദേവന്മാർ പോലും ഇദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗദത്തനുമായിട്ട് അർജുനൻ 8 ദിവസം യുദ്ധം ചെയ്തു. ഒടുക്കം ഭഗദത്തൻ പരാജയപ്പെട്ടു. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി അർജുനൻ്റെ അടുത്തെത്തി, ഞാൻ അങ്ങയുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്, എന്നെ പോലും തോൽപ്പിക്കാനുള്ള അങ്ങയുടെ ശൗര്യത്തിൽ ഞാൻ അങ്ങയെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് സഹായമാണ് അങ്ങയ്ക്ക് വേണ്ടി ഇനി ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം ഇത് കേട്ട അർജുനൻ അദ്ദേഹത്തെ തൊഴുത് ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞേ, എൻ്റെ സഹോദരൻ യുധിഷ്ഠിര മഹാരാജാവ് ഒരു രാജസൂയയജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രാജ്യങ്ങളെല്ലാം കീഴടക്കി അവരുടെ കയ്യിൽ നിന്നെല്ലാം കപ്പം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ അർജുനൻ ഈ ഭഗദത്തനെ രാജസൂയ യജ്ഞത്തിന് ക്ഷണിക്കുകയും ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് അവിടെ അവരുടെ കൂടെ ആ യജ്ഞത്തിലെല്ലാം പങ്കുകൊണ്ട് എല്ലാം ഭംഗിയാക്കി നടത്തി തരണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഭഗദത്തനത് സന്തോഷത്തോടെ സമ്മതിച്ചു. അർജുനൻ പിന്നെയും കുറേ രാജ്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കുറേ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി. വടക്കേ ഋഷീകം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കീഴടക്കിയപ്പോൾ അർജുനൻ അവിടെ നിന്ന് 8 മനോഹരമായ കുതിരകളെ കപ്പമായിട്ട് വാങ്ങി. പിന്നീട് ഗുഹ്യരന്മാർ സംരക്ഷിച്ചിരുന്ന ഹാടകം എന്നൊരു ദേശം കൈക്കലാക്കി തിത്തിരിക്കുതിരകൾ, മണ്ടൂക കുതിരകൾ എന്നൊക്കെ പറയുന്ന പ്രശസ്തമായിട്ടുള്ള കുതിരകളെ അവിടെ നിന്ന് കപ്പമായിട്ട് വാങ്ങി. അത് കഴിഞ്ഞ് വടക്കൻ ഹരിവർഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി അർജുനൻ ചെന്നു. അർജുനനോട് അവിടുത്തെ ദ്വാരപാലകർ പറഞ്ഞേ, ഇവിടേക്ക് ആർക്കും, മനുഷ്യരായിട്ടുള്ള ആർക്കും പ്രവേശനമില്ല. മനുഷ്യർ അവിടെ പ്രവേശിച്ചാൽ അപ്പോൾ അവരുടെ കഥ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ട് കടക്കരുത്. അങ്ങയിൽ ഞങ്ങൾ വളരെ സന്തോഷിച്ചിരിക്കുന്നു. അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അവർ ചോദിച്ചു.
അവരെ സന്തോഷത്തോടെ അർജുനന് ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും പട്ടുകളും എല്ലാം കപ്പമായിട്ട് നൽകി. അങ്ങനെ ഉത്തരദിക്കിലെ രാജാക്കന്മാരെ എല്ലാം ജയിച്ച് അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങി നാനാവിധ രത്നങ്ങളോടുകൂടിയതും തിത്തിരി പുല്ലിൻ്റെയും മയിലിൻ്റെയും തത്തയുടെയും എല്ലാ നിറങ്ങളുള്ള വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന ധാരാളം കുതിരകളുമായി അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തി. എന്നിട്ട് അവയെല്ലാം സഹോദരനായ ധർമ്മപുത്രർക്ക് കാഴ്ചവെച്ചു. അങ്ങനെയാണ് അർജുനന് ധനഞ്ജയ എന്നുള്ള പേര് കിട്ടിയത്. കിഴക്കൻ ദിക്കിലേക്ക് പുറപ്പെട്ട ഭീമസേനൻ ചതുരംഗ സൈന്യത്തോടൊപ്പം ആദ്യം പാഞ്ചാലപുരത്തേക്കാണ് പോയത്. പിന്നീട് ഗണ്ഡകന്മാരെയും വിദേഹന്മാരെയും ദശാർണന്മാരെയും എല്ലാം തോൽപ്പിച്ചു. ദശാർണ രാജാവായിരുന്ന സുധർമ്മനെ ഭീമൻ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചു. പക്ഷെ സുധർമ്മൻ നല്ല വീരയോദ്ധാവായിരുന്നു. അപ്പോൾ സുധർമ്മൻ്റെ കഴിവെല്ലാം കണ്ട ഭീമൻ സുധർമ്മനെ തൻ്റെ സേനാപതിയായിട്ട് നിയമിച്ചു. പിന്നീട് ഭീമൻ ചേദി രാജാവായ ശിശുപാലൻ്റെ അടുത്തേക്ക് എത്തി. ഭീമസേനൻ ശിശുപാലനോട് യുധിഷ്ഠിരൻ്റെ നടത്താൻ പോകുന്ന രാജസൂയ യജ്ഞത്തെപ്പറ്റി വിവരിച്ചു. രാജസൂയ യാഗത്തിന് എന്തായാലും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തണമെന്ന് ഭീമസേനൻ ശിശുപാലനോട് പറഞ്ഞു. ശിശുപാലൻ അത് സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ശിശുപാലൻ്റെ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് ഭീമൻ പിന്നെ കോസലത്തിലേക്ക് പോയി. അവിടെ നിന്ന് അയോധ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം പോയി. അവരെയെല്ലാം അദ്ദേഹം ജയിച്ചു. പിന്നീട് ഗിരിവ്രജത്തിലേക്ക് പോയി സഹദേവനെ, ജരാസന്ധൻ്റെ മകനായിരുന്ന സഹദേവനെ രാജസൂയയാഗത്തിന് ക്ഷണിച്ചു. അങ്ങനെ ഭീമൻ തൻ്റെ ദിഗ്വിജയ യാത്ര അവസാനിപ്പിച്ചു. കിഴക്ക് ദിക്കിൽ നിന്ന് നിരവധി ധനം സ്വരൂപിച്ച് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. വലിയൊരു സൈന്യത്തോടുകൂടി തെക്കൻ ദിക്കിലേക്ക് പുറപ്പെട്ട സഹദേവൻ മത്സ്യരാജാക്കന്മാരെയും നിഷാദഭൂമിയും നവരാഷ്ട്രവും എല്ലാം ജയിച്ച് കുന്തിഭോജ രാജ്യത്തെത്തി. ആ രാജാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവിടെ താമസിച്ച് വിശ്രമിച്ചു. അദ്ദേഹം അവന്തിയിലെ രാജാക്കന്മാരായിരുന്ന വിന്ദനെയും അനുവിന്ദനെയും തോൽപ്പിച്ചു. നാജീകന്മാർ, അർബുകന്മാർ, കാട്ടുരാജാക്കന്മാർ, അങ്ങനെ പല പല ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാം ജയിച്ച് പുളിന്തന്മാരെയും പാണ്ഡ്യനെയും എല്ലാം ജയിച്ച് കിഷ്കിന്ധ ഗുഹയിലേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന മൈന്ദൻ, ദിവിദൻ എന്നീ വാനരേന്ദ്രന്മാരുമായിട്ട് 7 ദിവസമാണ് സഹദേവൻ പോരാടിയത്. 7 ദിവസവും കഴിഞ്ഞിട്ടും ഒരു തളർച്ചയുമില്ലാതെ യുദ്ധത്തിൽ പൊരുതുന്ന സഹദേവനെ കണ്ട് സന്തോഷിച്ച വാനരേന്ദ്രൻ ധാരാളം രത്നങ്ങൾ സഹദേവന് കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി. പിന്നീട് മായുഷ്മതി തീരത്തെ നീലൻ എന്ന രാജാവുമായിട്ട് യുദ്ധം തുടങ്ങി. നീലൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ സൈന്യത്തോടൊപ്പം അഗ്നിഭവാനും ഉണ്ടായിരുന്നു. അഗ്നി ഭഗവാൻ എങ്ങനെയാണ് ഈ നീലൻ എന്ന് പറഞ്ഞ രാജാവിനെ സഹായിക്കാൻ എത്തിയതെന്നറിയോ? അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഈ നീലൻ്റെ സുന്ദരിയായ പുത്രിയായിരുന്നു സുദർശന. വളരെ സുന്ദരിയായിരുന്നു കേട്ടോ ഈ സുദർശന. രാജാവ് എന്നും അഗ്നിഹോത്രം നടത്തുമ്പോൾ ഈ തീ കത്തിക്കുന്നതിന്, നല്ലവണ്ണം തീ കത്തുന്നതിന് വേണ്ടി അതിന് സഹായിക്കാനായി അദ്ദേഹത്തിൻ്റെ ഈ സുദർശന എന്ന് പറഞ്ഞ മകളും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മകളെ കണ്ട അഗ്നി ഭഗവാൻ സുദർശനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അഗ്നി ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ച് സുദർശനയെ വിവാഹം കഴിച്ചു. തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ അഗ്നി ഭഗവാൻ സന്തോഷത്തോടുകൂടി മഹാരാജാവിനോട്, നീലൻ എന്ന് പറഞ്ഞ മഹാരാജാവിനോട്, അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട ആ മഹാരാജാവ് തൻ്റെ സൈന്യത്തോടൊപ്പം സഹായമായിട്ട് അങ്ങ് ഉണ്ടാകണമെന്ന്, അങ്ങനെയുള്ള ഒരു വരമാണ് അഗ്നി ഭഗവാനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അഗ്നി ഭഗവാൻ വാക്കും കൊടുത്തു. അപ്പോൾ ഈ സഹദേവൻ ഈ നീലൻ എന്ന് പറഞ്ഞ രാജാവുമായിട്ട് യുദ്ധത്തിനെത്തിയപ്പോൾ ഈ സഹദേവൻ്റെ പടയിലുള്ള ആന, കുതിര, അവർക്കൊക്കെ തീപ്പൊള്ളലൊക്കെ ഇങ്ങനെ ഏൽക്കാൻ തുടങ്ങി. കാരണം അഗ്നി ഭഗവാനാണ് ആ നീലൻ എന്ന് പറഞ്ഞ രാജാവിനെ സഹായിക്കാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നതേ.
അപ്പൊ സഹദേവനെ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ സഹദേവൻ വേഗം അഗ്നി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ സഹദേവന്റെ ഉപാസനയിൽ സന്തുഷ്ടനായ അഗ്നിദേവൻ സഹദേവന്റെ യജ്ഞത്തിന് വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പിന്മാറി. പിന്നീട് നീലരാജാവിനോട് സഹദേവന് കപ്പം നൽകാൻ ആവശ്യപ്പെട്ടു. സഹദേവൻ പിന്നീട് വീണ്ടും ദക്ഷിണദിക്കിലേക്ക് പോയി അവിടെയുള്ള രാജ്യങ്ങളെല്ലാം കീഴടക്കി. രാക്ഷസ ചക്രവർത്തിയായ വിഭീഷണനുമായി സഖ്യം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഭീമന്റെ പുത്രനായ ഘടോത്കജനെ വിഭീഷണന്റെ അടുത്തേക്ക് അയച്ചു. ഘടോത്കജൻ സഹദേവന്റെ സന്ദേശവുമായിട്ട് വിഭീഷണന്റെ അടുത്തെത്തി വിഭീഷണനെ കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഇപ്പൊ പാണ്ഡവന്മാരുടെ വിവരങ്ങളെല്ലാം ഘടോത്കജനിൽ നിന്നറിഞ്ഞ വിഭീഷണൻ ധാരാളം രത്നങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ഘടോത്കജനെ യാത്രയാക്കി. അങ്ങനെ കണ്ടുമുട്ടിയ രാജാക്കന്മാരിൽ നിന്നെല്ലാം വണ്ടി നിറയ സമ്മാനങ്ങളുമായി യാത്ര അവസാനിപ്പിച്ച് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിയെത്തി. പടിഞ്ഞാറേ ദിക്കിലേക്ക് പടയുമായിട്ട് പുറപ്പെട്ട നകുലൻ രോഹീതകം എന്ന പ്രദേശമാണ് ആദ്യം കീഴടക്കിയത്. അദ്ദേഹം പിന്നീട് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം കീഴടക്കി ദ്വാരകയിലെത്തി ഭഗവാനെയും ബലരാമനെയും വസുദേവരെയും മറ്റ് വൃഷ്ണികളെയെല്ലാം രാജസൂയത്തിന് ക്ഷണിച്ചു. പിന്നീട് മദ്രദേശത്ത് ചെന്ന് തൻ്റെ അമ്മാവനായ ശല്യരുടെ ആതിഥ്യം സ്വീകരിച്ച് വളരെയധികം രത്നങ്ങളൊക്കെ അവിടെ നിന്ന് സമ്മാനമായിട്ട് സ്വീകരിച്ച് അവിടെ നിന്നും തിരിച്ചു വന്നു. പിന്നീട് മ്ലേച്ഛരാജാക്കന്മാരെയും പല്ലവരാജാക്കന്മാരെയും കിരാതർ യവനർ എന്നിവരെയെല്ലാം ജയിച്ച് ധാരാളം ധനവുമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. 10,000 ഒട്ടകങ്ങൾ ചുമന്നാണ് ആ ധനം മുഴുവൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിനാവശ്യമായ ധനമെല്ലാം 4 സഹോദരന്മാരും പല പല നാടുകളിൽ നിന്ന് സ്വീകരിച്ച് യുധിഷ്ഠിരന് കാഴ്ചയായിട്ട് സമർപ്പിച്ചു. കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാം.